കൊച്ചി നഗരത്തിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളെ ശനിയാഴ്ച മുതൽ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹോട്ടൽ ഉടമകളുടെ സംഘടന. ഹോട്ടൽ മെനുവിലെ വിലയ്ക്ക് ഭക്ഷണം വിൽക്കുകയും ആപ്പുകൾക്കുള്ള കമ്മീഷനിൽ ഇളവ് നൽകിയാലും മാത്രമേ ഇനി സഹകരിക്കൂ എന്നാണ് ഇവരുടെ നിലപാട്. സംഘടനയുടെ നേതൃത്വത്തിൽ പുതിയൊരു ആപ്പ് രൂപീകരിക്കാനും ആലോചനയുണ്ട്. എന്നാൽ ചില ഹോട്ടൽ ഉടമകൾ ഈ തീരുമാനവുമായി സഹകരിക്കുന്നില്ല എന്നാണ് വിവരം. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ല, തിരക്കിനിടയിൽ ഹോട്ടലിൽ പോകാൻ വല്ലാത്ത മടി. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളെ കൊച്ചിക്കാർ നെഞ്ചേറ്റിയത് കുറഞ്ഞ സമയം കൊണ്ടാണ്. സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ ഈറ്റ്സ് എന്നീ ആപ്പുകളിൽ ഏതെങ്കിലും മൊബൈലിൽ കരുതുക. ആപ്പ് തുറന്ന് ഹോട്ടലുകളിലെ മെനു നോക്കുക. മിക്ക ദിവസങ്ങളിലും ഉണ്ടാകും ആകർഷകമായ ഓഫർ. കൊതി തോന്നിയ ഭക്ഷണം തെരഞ്ഞെടുത്ത് വീടോ ഓഫീസോ ഏതെന്ന് ലൊക്കേഷൻ അറിയിക്കുക. 10 മുതൽ 40 മിനിറ്റിനുള്ളിൽ ഭക്ഷണം എത്തും. കാർഡ് ഉപയോഗിച്ചോ പണമായി നേരിട്ടോ ബില്ലടയ്ക്കാം. വിദ്യാർത്ഥികൾ മുതൽ ടെക്കികൾ വരെ സ്ഥിരം ഉപഭോക്താക്കളായി മാറുന്നതിനിടയിലാണ് ഹോട്ടൽ ഉടമകൾ ആപ്പുകളോട് നോ പറയുന്നത്. ലാഭകരമല്ല എന്ന് തന്നെയാണ് കാരണം. ആപ്പുകളുടെ വരവോടെ ഹോട്ടലിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായി. 30% കമ്മീഷനാണ് ഹോട്ടൽ ഉടമ വിതരണം നടത്തുന്ന കമ്പനികൾക്ക് നൽകേണ്ടത്. 1 രൂപയാണ് ഡെലിവറി ചാർജ്. അങ്ങനെ കടകളിൽ 100 രൂപ വിലയുള്ള ബിരിയാണി ഓഫറിൽ 69 രൂപയ്ക്ക് ആപ്പുകളിലൂടെ ലഭ്യമാകുമ്പോൾ ഭാവിയിൽ ഇത് തിരിച്ചടിയാകുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. നൽകിയ ഭക്ഷണത്തിന്റെ പണം ഹോട്ടൽ ഉടമകൾക്ക് ലഭിക്കുന്നതിൽ കാലതാമസമെന്നും പരാതികളുണ്ട്. ഒപ്പം കോയമ്പത്തൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഇതേ ഓൺലൈൻ ഡെലിവറി കമ്പനികൾ സ്വന്തം നിലയ്ക്ക് ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാതൃക കൊച്ചിയിലും എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആശങ്ക. ഒരു വ്യാപാര മേഖല ഒന്നടങ്കം നശിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ ഉള്ളതുമാതിരി തന്നെ നാളെ കൊച്ചിയിലും അവർ തനത് ഭക്ഷണ സംസ്കാരത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഫുഡ് ഉണ്ടാക്കുകയും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുകയും അപ്പോൾ ഈ ലാഭം ഇപ്പൊ വരുന്ന നഷ്ടം അതിന്റെ 4 ഇരട്ടിയായിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യും. കൊച്ചി നഗരത്തിൽ പ്രതിദിനം 25,000 പേർ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിലൂടെ ഭക്ഷണം എത്തിക്കുന്നുവെന്നാണ് കണക്ക്. 40 മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള കച്ചവടമാണ് ഓൺലൈൻ ശൃംഖലയുമായി ബന്ധിപ്പിച്ച 200 ഹോട്ടലുകളിൽ നടക്കുന്നത്. ശനിയാഴ്ച മുതൽ നടപ്പാക്കുന്ന തീരുമാനത്തിൽ ഉപഭോക്താക്കൾ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. ഈ ആപ്പൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ചില ടൈമിലൊക്കെ നമുക്ക് ഇപ്പം ഹോട്ടലുകാരെന്ന് പറയുമ്പം കോമ്പറ്റീഷൻ ആണ് ശരിക്കും. പക്ഷെ എങ്കിലും അത് ശരിക്കും നല്ലൊരു തീരുമാനമല്ല. കാരണം ഒരുപാട് ഇതുകൊണ്ട് ഇപ്പം ഒരുപാട് പേർക്ക് ബെനിഫിറ്റഡ് ആണ്. മുഴുവൻ സമയവും പാർട്ട് ടൈമായും ഇതിൽ ജോലിയെടുക്കുന്ന 100 കണക്കിന് പേരെ പുതിയ നീക്കം ബാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫണ്ടൊക്കെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 പിള്ളേരോളം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു മാസ വരുമാനം സ്റ്റോപ്പ് ആയി പോകും. ചില ഹോട്ടലുകാരൊക്കെ അവർക്കും കുഴപ്പമില്ല. ഈ അസോസിയേഷൻ കാരുടെ തീരുമാനം കാരണമാണ് അവർ നിർബന്ധിച്ച പൂട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ അവർ പറഞ്ഞത്. ഹോട്ടൽ അസോസിയേഷൻകാരുടെ അവരെ അവർക്ക് ഒത്തിരി എതിർത്ത് സംസാരിക്കാൻ പറ്റില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എങ്കിലും ഒരു മൈനോറിറ്റി ഹോട്ടൽസ് ഇല്ലാന്നാണ് പറയണത്. അപ്പം അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. കാരണം നമ്മൾ ഇതിനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ സമരത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഹോട്ടലുകാർ അവരുടെ ലാഭം മാത്രം നോക്കുന്നതുകൊണ്ട് നമ്മൾ പട്ടിണിയാവും. സ്വന്തം നിലയ്ക്ക് ഡെലിവറി ആപ്പുകൾ വികസിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകളുടെ സംഘടന പറയുന്നു. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ആപ്പുകൾ വഴി ഓർഡർ എടുക്കാതെ ഹോട്ടലുകൾ നേരിട്ട് ഡെലിവറി നടത്തുന്ന രീതി കൂടുതൽ സജീവമാക്കാനാണ് തീരുമാനം. കോഴിക്കോട് നഗരത്തിൽ ആപ്പുകളോട് സഹകരിക്കില്ലെന്ന് ഹോട്ടൽ ഉടമകൾ ആദ്യം മുതൽ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്തും തൃശൂരും അടുത്ത കാലത്താണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് അവതരിപ്പിച്ചത്. അടുത്ത മാസം ഇവിടത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്താനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.